നമസ്കാരം റാഫ് ടോക്കിന്റെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ്. കാരണം ഇന്ന് യുവന്റസും എഫ്സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഒപ്പം യുസിഎല്ലിൽ മറ്റു പ്രധാന ടീമുകളും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. നെയ്മർ ജൂനിയറും സംഘവും ഇന്ന് കളിക്കളത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. അതിനെക്കുറിച്ച് നിരവധിയായ കമന്റുകൾ വരുന്നു. തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നത് ഒരുപാട് ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ നിരാശ സമ്മാനിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ ഇന്നലെ രാത്രി പുറത്തു വന്ന ഒരു വാർത്ത, പലരും അതിനെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, എഫ്സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോസഫ് മരിയോ ബർത്തോമ്യുവും അദ്ദേഹത്തിൻ്റെ ബോർഡ് അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. നമ്മൾ വിശദമായി അത് വീഡിയോ ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് ഇന്നത്തെ നമ്മുടെ കമൻറ്റ് ഓഫ് ദി ഡേയിലുള്ളത്. ആദ്യത്തെ കമൻറ്റിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ കമൻറ്റ് ഇന്നത്തെ എഫ്സി ബാഴ്സലോണ വേഴ്സസ് യുവന്റസ് മത്സരത്തെക്കുറിച്ച് തന്നെയാണ്. സ്വാഭാവികമാണ് ല്ലോ അത്. കാരണം ഫുട്ബോൾ ലോകത്തെ രണ്ട് മഹാരഥന്മാർ പന്തു തട്ടുന്ന ടീമുകളാണ് യുവന്റസും ബാഴ്സലോണയും. അവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ആവേശമുണ്ടാകും. സി ആർ സെവൻ കളിക്കളത്തിൽ ഇല്ല എങ്കിലും യുവന്റസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യുവന്റസിൻ്റെ ഐക്കൺ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ മുഖമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക. ഏതായാലും ആദ്യത്തെ കമന്റ് സിദ്ദീഖ് ഷഫ്നാസ് എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമന്റ്, തീവാറും പോരാട്ടമായിരിക്കും. ബാഴ്സയുടെ രാജാവും യുവന്റസിന്റെ രാജകുമാരനും നേർക്കുനേർ. മെസ്സി, ഡിബാല, സി ആർ സെവൻ മിസ് യു. എത്രയും വേഗം അസുഖം മാറട്ടെ, നെഗറ്റീവ് റിസൾട്ട് വരാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇന്ന് തീപാറുന്ന പോരാട്ടമാണ്. ബാഴ്സലോണയുടെ രാജാവ് അത് ലയണൽ മെസ്സിയാണ്. അതുപോലെ യുവന്റസിന്റെ രാജാവില്ല, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ മത്സരത്തിനില്ല. എങ്കിലും അവരുടെ പട നയിക്കാൻ രാജകുമാരനുണ്ട്, അത് പൗലോ ഡിബാലയാണ്. ഒരർത്ഥത്തിൽ രണ്ട് അർജന്റൈൻ സൂപ്പർ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൂടിയായിട്ട് ഇത് മാറുകയാണ്. അതിൻ്റെ ഒരു ആവേശം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് മികച്ച താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, രണ്ട് മികച്ച ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. തീർച്ചയായിട്ടും മിസ് യു സി ആർ സെവൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മത്സരത്തിൻ്റെ ആ ഒരു ഫിക്സർ വന്ന അന്ന് മുതൽ നമ്മൾ കത്ത് കാത്തിരുന്നത് സി ആർ സെവൻ വേഴ്സസ് മെസ്സി ആ ഒരു മത്സരം കാണാനല്ലേ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അസാന്നിധ്യം തീർച്ചയായിട്ടും നിരാശ പകരുന്നതാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കോവിഡ് ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ട് വരട്ടെ എന്ന് ഫുട്ബോൾ പ്രേമികൾ മുഴുവൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. അടുത്ത ഒരു കമന്റിലേക്ക് പോകുന്നു. മാഡം എക്സ് 93 എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള കമന്റാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് മറ്റൊരു മത്സരത്തെക്കുറിച്ചാണ്. ഇന്ന് പി എസ് സിക്ക് മത്സരമുണ്ട്. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇസ്താംബുൾ ബസക്ഷേറുമായിട്ടുള്ള ഈ മത്സരം വിജയിക്കുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഫൈനലിലെത്തിയിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ടീം മുന്നോട്ട് പോയത്. അതേ ടീം പക്ഷേ ഈ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പരാജയപ്പെട്ടിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണം, മികച്ച വിജയം നേടിയെടുക്കണം. അതിനുവേണ്ടിയാണ് കിലിയൻ എംബപ്പേയും നെയ്മർ ജൂനിയറും അടങ്ങുന്ന സംഘം ഇന്ന് ഇസ്താംബുൾ ബസക്ഷേറിനെതിരെ ബൂട്ട് കെട്ടി ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിന്റെ കമന്റ് ഇങ്ങനെയാണ്, വെയിറ്റിംഗ് ഫോർ നെയ് മാജിക്, ഇന്നത്തെ കളി പൊളിക്കും എന്ന് പറയുന്നു. ഒപ്പം സി ആർ സെവൻ ഇല്ലാതെ കളിക്കൊരു പവർ ഉണ്ടാവില്ല, ഗുഡ് ലക്ക് മെസ്സി എന്നാണ്. രണ്ട് മത്സരത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നെയ്മർ ഇപ്പോൾ മികച്ച ഫോമിലാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അദ്ദേഹം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. ദേശീയ ടീമിന് വേണ്ടിയും ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 64 അന്താരാഷ്ട്ര ഗോളുകൾ തികച്ചിരിക്കുന്നു. അതിനും പുറമെ ഇപ്പോൾ അദ്ദേഹം പി എസ് ജിക്ക് വേണ്ടി നല്ല രൂപത്തിൽ പന്ത് തട്ടുന്നുമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആവേശം അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ട്. ഒപ്പം ഈ സുഹൃത്ത് പറയുന്ന രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും യുവന്റസ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരത്തെക്കുറിച്ചാണ്. സി ആർ സെവൻ ഇല്ലാതെ കളിക്കൊരു പവറില്ല. പല സുഹൃത്തുക്കളും ഇങ്ങനെ കമന്റ് ഇട്ട് കാണുന്നുണ്ട്, സി ആർ സെവൻ ഇല്ലാത്തത് കൊണ്ട് മത്സരത്തിൻ്റെ ഒരു ആവേശം പോയി എന്ന് പലരും പറയുന്നുണ്ട്. എങ്കിലും യുവന്റസും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ കളിക്ക് പവർ വേറെ തന്നെയല്ലേ, ആ കളിയുടെ ആവേശം വേറെ തന്നെയല്ലേ. അക്കാര്യം നമുക്ക് എന്തായാലും നിഷേധിക്കാൻ കഴിയില്ല. ഗുഡ് ലക്ക് മെസ്സി എന്നുകൂടെ അദ്ദേഹം പറയുന്നു. അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ്. ഈ കമന്റ് ഇട്ടിരിക്കുന്നത് അനീഷ് അനു എന്ന് പറയുന്ന സുഹൃത്താണ്. ബാഴ്സയുടെ കളി ഈ രീതിയിലാണെങ്കിൽ ബാഴ്സ ഫാൻസ് നിരാശപ്പെടേണ്ടി വരും. ഇനി ലാലീഗയിൽ അറ്റ്ലറ്റിക്
അത്ലറ്റിക്കോ മാഡ്രിഡിനെ നേരിടുമ്പോൾ സുവാരസ് ബാഴ്സലോണയ്ക്കെതിരെ ഹാട്രിക് അടിക്കുന്നതും കൂടിയേ കാണാനുള്ളൂ. അപ്പോൾ എല്ലാം പൂർത്തിയാകുമെന്ന് അദ്ദേഹം പറയുന്നു. ബാഴ്സയുടെ കളിയിൽ അദ്ദേഹം സംതൃപ്തനല്ല എന്നാണ് ഈ ഒരു കമന്റ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ബാഴ്സലോണ ഈ സീസണിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു ഒരു പ്രകടനമല്ല കാഴ്ചവെച്ചത്. നമുക്കറിയാം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ മികച്ച രൂപത്തിൽ ലാലിഗയിൽ വിജയിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. അതിനുശേഷമുള്ള മത്സരങ്ങൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായി മൂന്ന് ലാലിഗ മത്സരങ്ങൾ വിജയിക്കാൻ കഴിയാതെ പോകുന്നത് 2018 ശേഷം ആദ്യമായിട്ടാണ് എന്ന കാര്യം കൂടി ഓർക്കുക. സെവിയയോട് സമനില, ഗെറ്റാഫിയോട് പരാജയം, അതിനുശേഷം റയൽ മാഡ്രിഡിനോട് എൽ ക്ലാസിക്കോയിൽ പരാജയം. അതിനിടയ്ക്ക് ഫെറൻഗോറോസുമായിട്ട് യു സി എല്ലിൽ വിജയിച്ചിരുന്നു എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും പറയാം, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ബാഴ്സലോണ എത്തിയിട്ടില്ല. തീർച്ചയാണ് റൊണാൾഡോ കുമാൻ പറഞ്ഞ പോലെ സമയമെടുക്കും, ടീം ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വരേണ്ടേ, പുതിയ പരിശീലകനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ സുഹൃത്ത് പറയുന്ന ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെയാണ് ബാഴ്സ കളിക്കുന്നതെങ്കിൽ ആരാധകർക്ക് നിരാശയായിരിക്കും. ലാലിഗയിൽ ഇനി അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കളിക്കുമ്പോൾ സുവാരസിന്റെ ഒരു ഹാട്രിക് ബാഴ്സലോണയുടെ വലയിൽ കയറുന്നത് കൂടിയേ കാണാനുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമായിരിക്കും. അന്ന് എഫ് സി ബാഴ്സലോണയിൽ നിന്ന് ലോണിൽ ബയേണിലേക്ക് കളിക്കാൻ പോയ ഫിലിപ്പെ കുട്ടിഞ്ഞോ രണ്ട് ഗോളും ഒരു അസിസ്റ്റുമായിട്ട് ബാഴ്സലോണയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിരുന്നു. അതുപോലെ ബാഴ്സലോണയിൽ നിന്ന് അത്ര സംതൃപ്തനല്ലാതെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് സുവാരസ് പോയത്. സുവാരസ് തന്നെ പറയുകയുണ്ടായി, ബാഴ്സയ്ക്കെതിരെ ഗോൾ അടിക്കുമ്പോൾ അത് ഒരു വലിയ ആഘോഷത്തിലേക്കൊന്നും താൻ പോകില്ല, പക്ഷേ ഏത് തരത്തിൽ തൻ്റെ ആ ഒരു സങ്കടം പ്രതിഷേധം സൂചിപ്പിക്കണം എന്നതിനെ കുറിച്ച് താൻ ആലോചിക്കുകയാണ് എന്ന്. അതുകൊണ്ട് തന്നെ സുവാരസ് ആ ഒരു ആവേശത്തിൽ ബാഴ്സലോണയ്ക്കെതിരെ ഗോൾ അടിച്ചു കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പലർക്കും ഒരു നിരാശയും അതുപോലെ തന്നെ നഷ്ടപ്പെടലിന്റെ ബോധവും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു കമന്റിലേക്ക് പോവുകയാണ്. കമന്റ് ഇട്ടിരിക്കുന്നത് നിഥാൽ മുസ്തഫ എന്ന് പറഞ്ഞ സുഹൃത്താണ്. അദ്ദേഹം പറയുന്നു, ഇന്ന് മെസ്സി സന്തുഷ്ടനാണ്, അതുകൊണ്ട് ഇന്ന് യുവന്റസിനെതിരെ മെസ്സി പട വിജയിക്കുമെന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയാനുള്ളൊരു കാരണം ജോസഫ് മരിയോ ബർത്തോമുവിന്റെ പുറത്താകലായിരിക്കും. മെസ്സി തന്നെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുറത്താവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാജി, അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ ആ ഒരു വാർത്ത, ഇന്നലെ രാത്രി തന്നെ ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് രാവിലെ മുതൽ ഫുട്ബോൾ പ്രേമികൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സി ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സന്തുഷ്ടനായിരിക്കും. അദ്ദേഹം വളരെ അധികം പരാതി പറഞ്ഞിട്ടുള്ള ഒരു പ്രസിഡന്റാണ് പോയിരിക്കുന്നത്. ആ ഒരു സന്തോഷം ലയണൽ മെസ്സിയുടെ കളിയിൽ കാണാൻ കഴിയുമെന്നാണ് ഈ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മെസ്സിപ്പട ആ ഒരു കാരണം കൊണ്ട് വിജയിക്കുമെന്നും പറയുന്നു. ഏതായാലും കളിക്കളത്തിൽ നമുക്കിത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. യുവന്റസ് അത്ര മോശക്കാരായിട്ടുള്ള ടീമൊന്നുമല്ല. CR7 ഇല്ലെങ്കിലും അവർക്ക് കരുത്ത് ഉണ്ട് എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അടുത്ത ഒരു കമന്റിലേക്ക് പോവുകയാണ്. കമന്റ് ഇട്ടിരിക്കുന്നത് ഫാമിസ് ടി എൻ എന്ന് പറഞ്ഞ സുഹൃത്താണ്. ഇത് ജോസഫ് മരിയോ ബർത്തോമി പോയാൽ ബാഴ്സലോണയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ താഴെ വന്ന കമന്റാണ്, മൊത്തമായി തീർന്നു എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു വലിയ പ്രശ്നം ഒഴിവായി. ഇതുമൂലം മെസ്സിക്ക് മനസ്സിലൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടാവും, അത് മെസ്സിയുടെ കളിയിൽ കാണാനാകും. ഇനി മെസ്സി ഫോമിലേക്ക് ഉയരും, അതോടെ ഏറെക്കുറെ പ്രശ്നങ്ങൾ തീരും. പിന്നെയും ഉണ്ട് പ്രശ്നം, ബാഴ്സലോണയുടെ ഡിഫൻസ് ശക്തിപ്പെടുത്തണം, നല്ല യങ് ഡിഫൻസിന് ടീമിലെത്തിക്കണം, ഒരു നല്ല സ്ട്രൈക്കർ പിന്നെ ഗ്രീസിയെ വിൽക്കണം, എന്നിട്ട് ആ പൈസ കൊണ്ട് വേണം ഡിഫൻഡേഴ്സിനെയും സ്ട്രൈക്കറേയും എത്തിക്കാൻ. അതോടുകൂടി ഗ്രീസിക്ക് ഭാവി സേഫാകും. ഇവിടെ ഗ്രീസിയുടെ പൊസിഷനിൽ മെസ്സിയാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഗ്രീസിക്ക് അവസരം കിട്ടില്ല. അപ്പോൾ ഗ്രീസി വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, ആ പഴയ ഫോമിൽ കളിക്കാൻ കഴിയട്ടെ. ഇതോടുകൂടി ബാഴ്സലോണക്ക് ആ പഴയ ബാഴ്സലോണ ആകാൻ കഴിയും. ഫോഴ്സ ബാഴ്സ എന്നാണ് സുഹൃത്ത് പറയുന്നത്. വളരെ വിശദമായി എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഈ കമന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അദ്ദേഹം പറയുന്നത്, ബർത്തോമി പോയാൽ ബാഴ്സലോണയുടെ മൊത്തം പ്രശ്നങ്ങളും തീരുമെന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷെ മെസ്സി സന്തുഷ്ടനാകും, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനം നന്നാവും, അതോടുകൂടി ബാഴ്സയുടെ കുറേയൊക്കെ പ്രശ്നങ്ങൾ തീരും. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഒരു സന്തുഷ്ടനായ മെസ്സി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാഴ്സക്ക് എന്തുകൊണ്ടും കൂടുതൽ ഗുണം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പ്രകടനം മാത്രം മികച്ചതായാൽ മതി ബാഴ്സലോണയ്ക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മികവിലേക്ക് പോകാൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. ഒപ്പം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ബാഴ്സക്ക് ഇനി കൂടുതൽ ഡിഫൻഡേഴ്സിനെ വേണമെങ്കിൽ പണം വേണം, അങ്ങനെ പണം കിട്ടണമെങ്കിൽ ഗ്രീസിയെ വിൽക്കണം, ആ പണം കൊണ്ടാണ് ഡിഫൻഡേഴ്സിനെ വാങ്ങേണ്ടത് എന്ന സജഷൻ കൂടി അദ്ദേഹം വാട്സാപ്പ് ബോർഡിന് മുന്നിൽ വെക്കുന്നുണ്ട്. ഒപ്പം അങ്ങനെ ഗ്രീസിയെ വെറുതെ വിൽക്കുന്നതല്ല, ഗ്രീസിക്ക് ഇവിടെ വാട്സ്
ബാഴ്സലോണയിൽ അങ്ങനെ തിളങ്ങാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുകൂടി സുഹൃത്ത് പറയുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുന്ന നല്ല രൂപത്തിൽ ഓരോ കളിക്കാരനും നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കുന്ന ആരാധകരും നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കി അടുത്ത ഒരു കമൻറ്റിലേക്ക് പോവുകയാണ്. ഈ കമൻറ്റോടുകൂടി ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഗൗതം എസ് കെ എന്ന് പറഞ്ഞ സുഹൃത്താണ്. അദ്ദേഹം പറയുന്നതും ഈ ഒരു മത്സരത്തെക്കുറിച്ച് തന്നെ, യുവന്റസ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. CR7 ഇല്ലാത്തത് കൊണ്ട് കളിയുടെ ആവേശം കുറച്ച് കുറയും, പക്ഷേ രണ്ട് ടീമിൻ്റെയും മാനേജേഴ്സിനെ നോക്കണം. പിർലോ യുവന്റസ് ലെജൻഡും കൂമാൻ ബാഴ്സ ലെജൻഡും, ഇത് അവർ തമ്മിലുള്ള മാച്ചാണ്. ഇത് ഇതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് എന്നാണ്. തീർച്ചയായിട്ടും കൂമാൻ എഫ് സി ബാഴ്സലോണയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള പ്ലെയറാണ്. പിർലോ ഇറ്റാലിയൻ ഫുട്ബോളിൽ, യുവന്റസിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, ഇറ്റാലിയൻ ഫുട്ബോളിൽ ചരിത്രം സൃഷ്ടിച്ച താരമാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ യുവന്റസിനേക്കാൾ കൂടുതൽ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തൊക്കെ പന്ത് തട്ടിയിട്ടുള്ളത് AC മിലാനിലാണ്. കൂടുതൽ കാലം അദ്ദേഹം പന്ത് തട്ടിയിട്ടുള്ളത് AC മിലാനിലാണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇറ്റാലിയൻ ഫുട്ബോളിലെ ലെജൻഡാണ്. ഈ രണ്ടുപേരും ഇപ്പോൾ പരിശീലകരുടെ വേഷമണിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നു. അതിൻ്റെ ഒരു ആവേശം കൂടി മത്സരത്തിൽ നമുക്ക് കാണാനുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.